മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന സഹോദരൻ അലക്സ് ചാണ്ടി 24നോട്. താൻ ഉന്നയിച്ച ആവശ്യം അംഗീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും അലക്സ് ചാണ്ടി പറഞ്ഞു. മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, അത് ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടുവാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. സർക്കാരുകളുടെ സാധ്യം ചെയ്യുന്നു. വളരെ നന്നായിട്ട് സർക്കാർ ഏറ്റെടുത്തു. നന്നായി, സന്തോഷമുണ്ട്. ഓക്കെ. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അലക്സ് ചാണ്ടി പറഞ്ഞത്. ആദിൽ പാലോട് നമുക്കൊപ്പമുണ്ട്. ആദിൽ പാലോട്, ആദ്യം ആരോപണം ഉന്നയിച്ചത് ചികിത്സ നൽകുന്നില്ലെന്ന് പറഞ്ഞതൊക്കെ അലക്സ് ചാണ്ടിയാണ്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പോയി കാണുന്നു, പിന്നീട് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അലക്സ് ചാണ്ടി ഇപ്പോൾ സംതൃപ്തനാണോ? അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് HCG ക്യാൻസർ കെയർ സെൻ്ററിലേക്ക് എയർ ആംബുലൻസിൽ കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അലക്സ് ചാണ്ടിയുടെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഈ വിവാദം വലിയ തോതിൽ ചർച്ചയാവുകയും തുടർന്ന് സർക്കാരിൻ്റെ തരത്തിൽ ഒരു ഇടപെടൽ വരികയും ആശുപത്രിയിലേക്ക് തിടുക്കപ്പെട്ട് മാറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം ഇതിൽ ഇടപെട്ടിട്ടുമുണ്ട്. ഏതായാലും അത് ഇപ്പോൾ സന്തോഷം അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ അലക്സ് ചാണ്ടിയുടെ സഹോദരൻ്റെ പ്രതികരണം. ആശുപത്രിയിൽ, നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. ആശുപത്രിയിൽ തന്നെ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ കീഴിലും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ, ചികിത്സാ രീതികൾ മേൽനോട്ടം വഹിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതിൽ സന്തോഷം എന്നുള്ളതാണ് അലക്സ് ചാണ്ടി പറയുന്നത്. ഇന്ന് തന്നെ ബംഗളൂരുവിലേക്ക് ഉമ്മൻചാണ്ടിയെ തുടർ ചികിത്സയ്ക്കായി മാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ശേഷം വിശദമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ മാധ്യമങ്ങൾക്കായി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും പനി, ഒപ്പം ശ്വാസതടസ്സം, ന്യൂമോണിയ എന്നിവ ശക്തമായതിനെ തുടർന്നാണ് നിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പനി, ശ്വാസതടസ്സം എന്നിവ പൂർണ്ണമായും ഭേദപ്പെട്ടിട്ടുണ്ട്. ന്യൂമോണിയ അവശേഷിക്കുന്നത് ബാധ ഭേദമാകാത്തതിനാൽ ഈ ഉടൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് ആലോചിക്കുകയാണ്. കുടുംബവും പാർട്ടിയും പറയുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമാകാം കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇന്ന് തന്നെ മാറ്റാനാകുമെന്ന കാര്യങ്ങളിലൊക്കെ അടുത്ത മണിക്കൂറുകളിലെ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇവിടുത്തെ രോഗ ശുശ്രൂഷ ഭേദമായാൽ പിന്നീട് ബംഗളൂരുവിലേക്ക് മാറ്റുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് എന്ന് നോക്കി ഡോക്ടർമാരുടെ ഒരു വിശദ വിലയിരുത്തലിന് ശേഷമായിരിക്കും ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോഴും നേതാക്കളടക്കമുള്ള, പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ നിംസ് ആശുപത്രിയിലേക്ക് ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിവരം, ശ്വാസതടസ്സം ഉണ്ടായിരുന്നതിനാൽ ഓക്സിജൻ്റെ സഹായം നൽകിയിരുന്നു. അത് ഉടനെ തന്നെ അത് മാറ്റും. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം അത് മാറ്റാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. സ്വന്തം ശ്വാസമെടുക്കാനുള്ള ആ നിലയിലേക്ക് ആരോഗ്യനില പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. സുധീരൻ അടക്കമുള്ള നേതാക്കൾ, സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി, ആശുപത്രിയിലെത്തി ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. വിദഗ്ധ ചികിത്സയ്ക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കുന്നു. ബംഗളൂരുവിലെ HCG ക്യാൻസർ കെയർ സെന്ററിലേക്ക് എയർ ആംബുലൻസിലാകും കൊണ്ടുപോവുക. മെഡിക്കൽ ബോർഡ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില വിലയിരുത്തും. ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനായി കോൺഗ്രസ് നേതൃത്വം എയർ ആംബുലൻസ് ഏർപ്പാടാക്കിയിട്ടുമുണ്ട്.